ബഹുമാനപ്പെട്ട റിട്ടയർഡ് ജഡ്ജി നയിക്കുന്ന മുല്ലപ്പെരിയാർ ലോങ് മാർച്ചാണ് ഇവിടെ എത്തിച്ചേർന്നിരിക്കുന്നത്. ആറ് ജില്ലകളെ ഒന്നടങ്കം നശിപ്പിക്കുന്ന ജലബോംബിനെതിരെ വളപ്പെട്ട ഗവൺമെന്റ് ഇടപെടൽ നടത്തണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് പാട്ട കരാർ പുതുക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് സമിതിയുടെ നേതൃത്വത്തിൽ നടന്നുവരുന്ന സമരങ്ങളുടെ ഭാഗമായി ബഹുമാനപ്പെട്ട പി ടി രാധാകൃഷ്ണൻ നയിക്കുന്ന ജാഥയാണ് ഇവിടെ എത്തിച്ചേർന്നിരിക്കുന്നത്. ജാഥയുടെ ഉദ്ദേശ ലക്ഷ്യങ്ങളെ പറ്റി സംസാരിക്കുന്നതിന് വേണ്ടി ജാഥ ക്യാപ്റ്റന് സ്വീകരണം. ജാഥയുടെ ഉദ്ദേശ ലക്ഷ്യങ്ങളെ റൊട്ടേഷൻ വൈറ്റ് ഭവനിന്റെ എറണാകുളം ജില്ലാ സെക്രട്ടറി അതുപോലെ ചുറ്റുപാടുമുള്ള മറ്റൊരു സഹോദരി സഹോദരന്മാരെ സുഹൃത്തുക്കളെ മുല്ലപ്പെരിയാർ ഡാം നമ്മുടെ പ്രതിഷേധ ധർണയും പൊതുസമ്മേളനവും നാളെ രാവിലെ 11 മണിക്ക് നടക്കുന്നതാണ്. കേരളത്തിലെ മുല്ലപ്പെരിയാർ ഡാമിന്റെ ഭീതിയിൽ കഴിയുന്ന ജനങ്ങളുടെ പ്രതിഷേധം പ്രകടിപ്പിക്കുന്നതിനുള്ള വാഹന പ്രചരണ യാത്രയാണ് ഇപ്പോൾ ഇവിടെ എത്തിച്ചേർന്നിട്ടുള്ളത്. തീർച്ചയായും ഞങ്ങൾക്ക് ഇവിടെ നൽകിയ സ്വീകരണത്തിന് നന്ദി പറയുന്നു. തീർച്ചയായും നമ്മുടെ എല്ലാം ജീവന്റെ പ്രശ്നമായ ഈ മുല്ലപ്പെരിയാർ ഡാമിന്റെ 130 കൊല്ലം പഴക്കമുള്ള ഈ ഡാം 50 കൊല്ലമാണ് അതിന്റെ കാലാവധി പറഞ്ഞിരുന്നത്. 50 കൊല്ലം പറഞ്ഞ കാലാവധി ഇപ്പോൾ നാളെയാവുമ്പോൾ 80 കൊല്ലം കൂടി കടന്നിരിക്കുന്നു. അത്തരമൊരു സാഹചര്യത്തിൽ മുല്ലപ്പെരിയാർ ഡാം നിർവീര്യമാക്കുക, തമിഴ്നാടിന് ജലത്തിനായി പുതിയ കരാറിന് രൂപം നൽകുക, ഇത്തരം ആവശ്യം ഉന്നയിച്ചുകൊണ്ടാണ് ഈ ജാഥ നാളത്തെ പ്രതിഷേധം. മുല്ലപ്പെരിയാർ ഡാം സ്ഥിതി ചെയ്യുന്ന പഞ്ചായത്തിന് മുമ്പിൽ പ്രകടിപ്പിക്കുന്നത് അവരെ ക്ഷണിക്കുന്നു. എല്ലാവർക്കും നമസ്കാരം. നാളെ ഒക്ടോബർ 10 മുല്ലപ്പെരിയാർ ഡാമിന് 130ാമത്തെ വർഷത്തിലേക്ക് കടക്കുകയാണ്. ഒത്തിരി നാളായി ഇതിന്റെ പേരും പറഞ്ഞ്, ഇപ്പൊ നമ്മളെ ജനിക്കുന്ന സമയത്ത് കുഞ്ഞുങ്ങളായിരിക്കുന്ന സമയത്ത് തന്നെ നമ്മളിതിന്റെ അപകടസ്ഥിതിയെ കുറിച്ചൊക്കെ കേട്ടിട്ടുണ്ട്. ഇപ്പോഴും നമ്മളിത് തന്നെ വിലപിച്ചുകൊണ്ട് നടക്കുകയാണ്. ഇതിനൊരു ശാശ്വത പരിഹാരം കണ്ടെത്താനായിട്ട് ഇതുവരെ പറ്റിയിട്ടില്ല. അപ്പൊ ഇനി നമ്മുടെ വയനാട് നടന്ന ഒരു ദുരന്തം പോലെ മറ്റൊരു ദുരന്തം കേരളത്തിൽ ആവർത്തിക്കാതിരിക്കണമെങ്കിൽ നമ്മൾ കേരളത്തിലുള്ളവര് ഇതിനെതിരെ പ്രതികരിച്ചേ പറ്റുള്ളൂ. ഡാം സുരക്ഷിതമാണെന്ന് ഭരണപക്ഷത്തിരിക്കുമ്പോൾ സുരക്ഷിതമാണെന്നും പ്രതിപക്ഷത്തിരുന്നപ്പോൾ സുരക്ഷിതമല്ലെന്നും പറഞ്ഞ ഭരണാധികാരികളാണ് നമുക്കുള്ളത്. അത് മനസ്സിലാക്കി ജനങ്ങൾ തന്നെ മുന്നോട്ട് വരണം. നമുക്ക് ഈ ഒരു സാഹചര്യത്തിൽ നമ്മള് രക്ഷിക്കാനായിട്ട് ആരുമില്ലെന്നറിയാം എന്ന തിരിച്ചറിവാണ് നമുക്ക് വേണ്ടത്. നമ്മൾ സാധാരണക്കാര് പ്രതികരിച്ച് നമ്മുടെ കേന്ദ്രത്തിനും കേരളത്തിലും അതായത് പ്രധാനമന്ത്രിക്കും പ്രസിഡന്റിനും അതുപോലെ തന്നെ നമ്മുടെ മുഖ്യമന്ത്രിക്ക് ധാരണ വേണം. നമ്മുടെ ജനങ്ങൾ ആശങ്കയിലാണെന്ന് നമ്മൾ ഒക്ടോബർ 10 മെന്റൽ ഹെൽത്ത് ഡേ ആചരിക്കുകയാണ്. മെന്റൽ ഹെൽത്ത് മാനസിക ആരോഗ്യം ഒക്ടോബർ 10 ആചരിക്കാനായിട്ട് നമ്മുടെ ഞാൻ നാഷണൽ ആയുഷ് മിഷന്റെ ഒരു യോഗ ട്രെയിനറാണ്. നമുക്ക് കിട്ടിയിരിക്കുന്ന വിഷയമാണ്
ഇവിടെ വള്ളക്കടവ് ഭാഗത്ത് അതായത് മുല്ലപ്പെരിയാറിന്റെ താഴെയുള്ള ആ ജനങ്ങൾ അനുഭവിക്കുന്ന മാനസിക പീഡ എന്താണെന്ന് ഇവിടുത്തെ ആരോഗ്യമന്ത്രിയായ വീണ ജോർജ് മനസ്സിലാക്കിയിട്ടുണ്ടോ? ഈ തരുണത്തിൽ ഞാനത് പറയുകയാണ്. നമ്മുടെ വീണ ജോർജ് പ്രിയ ബഹുമാനപ്പെട്ട വീണ ജോർജ് ഒന്ന് നമ്മുടെ രണ്ട് ഡാമുകൾക്കിടയിൽ കിടക്കുന്ന ജനങ്ങളുടെ മാനസിക അവസ്ഥ എന്താണെന്ന് നേരിട്ട് പോയി കാണണമെന്ന് താഴ്മയായിട്ട് ഈ തരുണത്തിൽ ഞാൻ അപേക്ഷിക്കുകയാണ്. അപ്പോ ഭയമില്ലാതെ സമാധാനമായിട്ട് സന്തോഷമായിട്ട് നമ്മുടെ കേരളത്തിലെ ജനങ്ങൾക്ക് ജീവിക്കാനുള്ള ഒരു അവസരം ഉണ്ടാക്കണമെന്ന് നമ്മുടെ കേരള മുഖ്യമന്ത്രി ബഹുമാനപ്പെട്ട പിണറായി വിജയൻ സാറിനോടും അതുപോലെ തന്നെ കേന്ദ്രത്തിന്റെ നമ്മളെ ബഹുമാനപ്പെട്ട പ്രധാനമന്ത്രിയോടും താഴ്മയായി അപേക്ഷിക്കുകയാണ്. ഇനി ഞങ്ങളുടെ കരച്ചില് കാണാതിരുന്നാല് വലിയ ഒരു ദുരന്തത്തെ ഞങ്ങൾ പ്രതിനിധീകരിക്കേണ്ടി വരും. അത് ഞങ്ങൾ തരണം ചെയ്യാമെന്ന് എങ്ങനെയാണെന്ന് ഓർത്തിട്ട് നമ്മുടെ കുഞ്ഞുമക്കൾ ചോദിക്കുകയാണ്, ഇങ്ങനെ എന്ന് പൊട്ടും, എന്ന് ഡാം പൊട്ടും, എന്താണ് ഇതിനൊരു പ്രതിവിധി എന്ന് പറഞ്ഞ് കരഞ്ഞു നടക്കുന്ന അമ്മമാരുടെയും കുഞ്ഞുങ്ങളുടെയും ഒക്കെ മനോവേദന നിങ്ങൾ ഇനിയും കാണാതിരിക്കരുത്. അതിനൊരു പരിഹാരം ഉടനെ ഉണ്ടാക്കണമെന്ന് അപേക്ഷിച്ചുകൊണ്ട് ഒരു ഇവിടുത്തെ കേരളത്തിന്റെ അമ്മമാരുടെ ഒരു പ്രതിനിധിയായിട്ട് ഞാൻ അപേക്ഷിക്കുകയാണ്. ഈ ജാഥയ്ക്ക് നാളെ നമ്മൾ കുമളി പഞ്ചായത്തിന്റെ മുന്നിൽ നടക്കുന്ന ധർണയും എല്ലാവരുടെയും സഹകരണം ഉണ്ടാകണമെന്നും അഭ്യർത്ഥിച്ചുകൊണ്ട് എന്റെ വാക്കുകൾ ചുരുക്കുന്നു. എല്ലാവിധ ആശംസകളും നേരുന്നു. ഒരു വാഹനപ്രചരണ ജാഥയായിട്ടാണ്. നമുക്കെല്ലാവർക്കും അറിയാലോ മുല്ലപ്പെരിയാറിന്റെ അവസ്ഥ, നിങ്ങളെല്ലാവരും കേട്ടിട്ടുള്ളതാണ്. ഞാൻ രണ്ടു മൂന്ന് വർഷങ്ങളായിട്ട് യൂട്യൂബില് നമ്മുടെ റസൽ ജോയ് സാറിന്റെ മുല്ലപ്പെരിയാറിനെ പറ്റിയുള്ള യൂട്യൂബിൽ ഞാൻ കണ്ടോണ്ടിരിക്കാറുണ്ട്. ഞാനത് കണ്ടോണ്ടിരിക്കുന്ന എനിക്ക് ഭ്രാന്തായിട്ടല്ല, അതിനെക്കുറിച്ച് പഠിക്കാനായിരുന്നു. എൻ്റെ വീട്ടുകാർ, എൻ്റെ മകൻ, എൻ്റെ ഭാര്യയൊക്കെ ചോദിച്ചു നിങ്ങളിത് കണ്ടുകണ്ട് നിങ്ങൾക്ക് ഭ്രാന്താവുന്നു. ഞാൻ വാസ്തവത്തിൽ അത് ഭ്രാന്താവാനൊന്നുമില്ല, കാര്യങ്ങൾ പഠിക്കാനാണ്, പേടിച്ചിട്ടുമില്ല. നമ്മളൊരു കാര്യത്തിലേക്ക് ഇറങ്ങുമ്പോൾ ആ കാര്യത്തെപ്പറ്റി നമുക്ക് അറിഞ്ഞിരിക്കണം. ഇതിനു വേണ്ടി വർഷങ്ങളായിട്ട് രംഗത്തിറങ്ങിയ ഒരാളാണ് റസൽ ജോയ്. അദ്ദേഹം നേരത്തെ തന്നെ സുപ്രീം കോടതിയിൽ ഇതിനെതിരെ കേസൊക്കെ കൊടുത്തിട്ടുള്ള ആളാണ്. ഇപ്പോഴാണ് ഇതിനൊരു ശക്തി പ്രാപിച്ചത്. ഇപ്പോൾ ഒരുപാട് സംഘടനകൾ ഈ രംഗത്ത് വന്നിട്ടുണ്ട്. അവരെല്ലാവരും മുല്ലപ്പെരിയാറിൻ്റെ പ്രശ്നത്തിന് വേണ്ടി മുൻകൈയെടുത്ത് ഇറങ്ങിയിട്ടുണ്ട്. ഇന്നിപ്പോൾ പോകുന്ന ഈ വാഹന ജാഥ നാളെ ഇടുക്കിയിൽ ചെന്ന് അവിടെ വലിയൊരു സമ്മേളനം ഉണ്ടാവുന്നതാണ്. അതിൽ നമ്മുടെ ബഹുമാനപ്പെട്ട റസൽ ജോയ് സാറും മറ്റുള്ളവരും എല്ലാവരും പങ്കെടുക്കുന്നതാണ്. ഇത് നമ്മുടെ ഒരു ആവശ്യമാണ്, നമ്മുടെ നിലനിൽപ്പിൻ്റെ മാത്രം ആവശ്യമാണ്. നമ്മളിവിടെ അല്ലെങ്കിൽ മിണ്ടാതിരുന്നാൽ നമ്മളെല്ലാവരും അറബിക്കടലിൽ പോയി കിടക്കും. ഇത് മനസ്സിലാക്കാൻ വൈകിപ്പോയി. ഞങ്ങളുടെ സമയം കുറച്ച് വൈകിയതുകൊണ്ട് കൂടുതൽ കാര്യങ്ങൾ ഇനിയിപ്പോൾ ഞാൻ ഇവിടെ വിശദീകരിക്കുന്നില്ല. എല്ലാവർക്കും നന്ദി, നമസ്കാരം. ഞാനിപ്പോ നമ്മുടെ പ്രിയങ്കരനായ ആലുവ മുനിസിപ്പൽ ചെയർമാൻ ഇവിടെ എത്തിച്ചേർന്നിട്ടുണ്ട്. യോഗത്തിൽ അഭിസംബോധന ചെയ്തുകൊണ്ട് അദ്ദേഹം നമുക്ക് വേണ്ടി സംസാരിക്കും. വെൽക്കം. ബഹുമാന്യരെ, ഞാനൊരു ദീർഘമായ വർത്തമാനത്തിന് മുതിരുന്നില്ല. പക്ഷേ ഇവിടെ എത്തിയിരിക്കുന്ന ഈ ലോങ് മാർച്ച് മുല്ലപ്പെരിയാർ ഡാം സംരക്ഷിക്കണം എന്നാവശ്യപ്പെട്ടുകൊണ്ട് നടത്തുന്ന ഈ ലോങ് മാർച്ച് ഞാൻ വളരെയേറെ സന്തോഷത്തോടെ സ്വാഗതം ചെയ്യുകയാണ്. നമ്മളൊരു മഹാദുരന്തത്തെ അതിജീവിച്ചുകൊണ്ടിരിക്കുകയാണ്. വയനാട്ടിലുണ്ടായ മഹാദുരന്തം നമ്മുടെ മനസാക്ഷിയെ മുഴുവൻ ദുഃഖത്തിലാക്കിയ, ഇനി ഒരു ദുഃഖം നമുക്ക് സമ്മാനിക്കാൻ ആരും തയ്യാറാകില്ല. ബന്ധപ്പെട്ട അധികാരികൾ ആ സ്വന്തം ചെലുത്തണം. ഈ മുല്ലപ്പെരിയാർ ഡാമിൻ്റെ പരിരക്ഷയെക്കുറിച്ചും പുതിയ ഡാം വേണമെന്ന കേരളത്തിൻ്റെ ആവശ്യത്തെക്കുറിച്ചുമൊക്കെ ഞാൻ ഡാമിന് പോയി ആ ഡാം കണ്ടു അവിടെ നടന്ന
ഇന്ന് സംഘടിപ്പിച്ച ഒരു വലിയ സമ്മേളനത്തിൽ ഞാൻ പ്രസംഗിക്കുകയും ചെയ്തതാണ്. ഇതിന് ശാശ്വതമായ പരിഹാരം മഹാരാജാവിന്റെ കാലത്ത് അന്ന് ബ്രിട്ടീഷ് ഗവൺമെന്റ് രാജ്യം ഭരിച്ചുകൊണ്ടിരിക്കുന്നത് ഉണ്ടാക്കിയ ഒരു കരാറിന്റെ പേര് പറഞ്ഞുകൊണ്ട് ഇനിയും അത് നിലനിർത്തണം എന്ന് പറയുന്നതിൽ അർത്ഥമുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. അവിടെ നമുക്ക് ആ ഡാം പൊളിച്ചു കളയണം എന്നല്ല നമ്മുടെ ആവശ്യം. പക്ഷെ അത് സുരക്ഷിതമുണ്ടെങ്കിൽ, അതിന് ബലക്ഷയമുണ്ടെങ്കിൽ പകരം ഒരു ഡാം നിർമ്മിക്കുക. തമിഴ്നാട്ടിൽ വെള്ളം കൊടുക്കരുത് എന്ന് നമ്മൾ പറയുന്നില്ല. കുടിവെള്ളം അമൂല്യമാണ് എന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. തമിഴ്നാട്ടിലെ ജനങ്ങൾ നമ്മുടെ സഹോദരന്മാരുമാണ്, അത് അംഗീകരിക്കുന്നവരാണ് നമ്മളൊക്കെ. പക്ഷേ ഇത് ഒരു അപകട കെണിയായി നിൽക്കുന്നു, ഇതൊരു തീക്കളിയായി നിൽക്കുകയാണ്. ആ തീക്കളിയിൽ പങ്കാളിയാകാൻ പാടില്ല. ഇവിടെ ബന്ധപ്പെട്ടവർ ഇതിന് ശ്രമിക്കണം എന്ന് ഞാൻ അഭ്യർത്ഥിക്കുകയാണ്. ഈ ലോങ് മാർച്ച് നടത്തുന്ന ഈ ഏകോപന സമിതിയെ ഞാൻ അഭിനന്ദിക്കുന്നു. നമ്മുടെ അഡ്വക്കേറ്റ് റസൽ ജോയ് എന്നെ ഈ കാര്യം വിളിച്ചു പറഞ്ഞത് തീർച്ചയായും ഞാൻ ഇവിടെ എത്തിച്ചേരും. അതിനിടയ്ക്ക് ചെറിയ ഒരു മീറ്റിംഗ് വന്നതുകൊണ്ടാണ് താമസിച്ചു പോയത്. ഒരു കാര്യം, ആലുവയിലെ പൗരാവലിയുടെ മുഴുവൻ പിന്തുണയും നിങ്ങൾക്കുണ്ട് എന്ന് ഉറപ്പായി പറയാൻ ഞാൻ ആഗ്രഹിക്കുന്നു. ഏത് നടപടി എടുത്ത് നിങ്ങൾ മുന്നോട്ട് പോയാലും തീർച്ചയായും ജനങ്ങളുടെ സുരക്ഷയ്ക്കായി ഞങ്ങൾ ഒപ്പമുണ്ടാകും എന്നറിയിച്ചുകൊണ്ട് നിങ്ങൾക്ക് ആശംസകൾ നേർന്ന് വിജയം ആശംസിച്ച് ഇത് മുല്ലപ്പെരിയാറിലേക്ക് പോകുന്നത്, അവിടെയാണ് വലിയൊരു സമ്മേളനം നടക്കാൻ പോകുന്നത്. തീർച്ചയായും അന്ന് സൗകര്യപ്പെട്ടാൽ ഞങ്ങളും ഒക്കെ വരാൻ നോക്കാം എന്ന് മാത്രമേ ഞാൻ പറയുന്നുള്ളൂ. ഏതായാലും നിങ്ങളെ ഞാൻ അഭിനന്ദിക്കുന്നു. നിങ്ങൾ നാടിൻ്റെ സുരക്ഷയ്ക്ക്, ജനങ്ങളുടെ ജീവൻ രക്ഷിക്കാനായിട്ട് ഇറങ്ങി തിരിച്ചിരിക്കുന്നവരാണ്. എല്ലാം പിന്തുണ അറിയിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ ചുരുക്കട്ടെ. നന്ദി പറയുന്നതിന് വേണ്ടിയിട്ട് ജാഥ ക്യാപ്റ്റൻ ബഹുമാനപ്പെട്ട അഡ്വക്കേറ്റ് പി ടി രാധാകൃഷ്ണൻ സാർ അവിടെ ക്ഷണിച്ചു കൊടുക്കുന്നു. മുല്ലപ്പെരിയാർ ഡാം നാളെ ഒക്ടോബർ 10 130 കൊല്ലം കാലമായിരിക്കുന്നു, പ്രായമായിരിക്കുന്നു. കേരളത്തിന്റെ മുതുമുത്തശ്ശിയായ നമ്മുടെ ശാപമായി മാറിയ ഈ മുല്ലപ്പെരിയാർ ഡാം നിർവീര്യമാക്കണമെന്നാണ് മുല്ലപ്പെരിയാർ ഏകോപന സമിതിയുടെ ആവശ്യം. തമിഴ്നാടിന് ജലം നൽകുന്ന കാര്യത്തിൽ നമുക്ക് തടസ്സമില്ല, നമ്മളെതിരെ പറയുന്നില്ല. നമ്മുടെ സഹോദരങ്ങളായ തമിഴ്നാടിന്, തമിഴർക്ക് ജലം നൽകുന്നതിനായി പുതിയ കരാറിന് രൂപം നൽകണമെന്നാണ് നമ്മൾ ആവശ്യപ്പെടുന്നത്. തീർച്ചയായും നാളെ മുല്ലപ്പെരിയാറിന് 130 വർഷം തികയുന്ന നാളെ നമ്മൾ മലയാളികൾ ആഘോഷിക്കുകയല്ല, സന്തോഷം കൊണ്ട് ആഘോഷിക്കുകയല്ല ചെയ്യുന്നത്, പ്രതിഷേധിക്കുകയാണ്. കാരണം മലയാളികളുടെ ശാപമായി മാറിയ നമ്മുടെ ഡാമാണത്, അതിനെ നിർവീര്യമാക്കണമെന്നാണ് നമ്മൾ ആവശ്യപ്പെടുന്നത്. തീർച്ചയായും നമ്മുടെ നാട്ടിലെ സഹോദരി സഹോദരന്മാരുടെ പിന്തുണയ്ക്കാരെങ്കിൽ ഉണ്ടാകണമെന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് ഞാൻ എന്റെ വാക്കുകൾ അവസാനിപ്പിക്കുകയാണ്. താങ്ക് യു എവരി വൺ. സ്വീകരണം കൊടുക്കുന്നതിന് വേണ്ടിയിട്ട് വൈസ് ക്യാപ്റ്റന്മാർക്ക് സ്വീകരണം നൽകുന്നതിന് വേണ്ടിയിട്ട് നീങ്ങുകയാണ്. എല്ലാവർക്കും നന്ദി രേഖപ്പെടുത്തിക്കൊള്ളുന്നു. ഓക്കെ, താങ്ക് യു. മുല്ലപ്പെരിയാർ ഏകോപന സമിതി. മുല്ലപ്പെരിയാറിനെ കുറിച്ച് ജനങ്ങൾ എന്തുകൊണ്ട് ഒന്നും ചിന്തിക്കുന്നില്ല? അതെല്ലാം ആൾക്കാരെല്ലാവരും രാഷ്ട്രീയത്തിന് അടിമപ്പെട്ടിരിക്കുകയാണ്. നമ്മുടെ ജീവന് അപകടം പറ്റുന്ന നമ്മുടെ കുട്ടികള് നാളെ അറബിക്കടലിൽ നങ്ങിച്ചെടിയിൽ നിർത്തി മരിക്കുന്ന ഒരു കാഴ്ചയാണ് നിങ്ങൾക്ക് ഇഷ്ടമാണ്. നമ്മുടെ ജീവന് നിലനിൽപ്പിന് വേണ്ടിയാണ് ഈ പ്രചരണയാണ് പോകുന്നത്. നാളെ ഇടുക്കിയിൽ എത്തിയിട്ട് സമ്മേളനം എല്ലാം ഗംഭീരമായ സമ്മേളനമാണ് നടക്കുന്നത്. അതിന് വേണ്ടിയിട്ടുള്ള ഒരു വാഹനത്തിലുള്ള രാജകാരണങ്ങളിലൂടെ അവരുടെ എല്ലാ ജനങ്ങളുടെയും ഈ ഇതിനോടുള്ള ഒരു സഹകരണം ഞങ്ങൾ ആവശ്യപ്പെടുകയാണ്. നിങ്ങൾ ഒന്ന് ചിന്തിച്ചു നോക്കൂ എന്തായിരിക്കും നാളെ ഈ മുല്ലപ്പെരിയാറിനിടയിൽ സംഭവിച്ചാൽ ഉണ്ടാകുന്നതെന്ന്. 6 ജില്ലകൾ മുങ്ങിപ്പോകും, ഇത് തമാശ തന്നെയല്ല.
ഇതിനെ കുറിച്ച് പഠിക്കാം. പക്ഷെ ആരും രാഷ്ട്രീയക്കാരാരുമെങ്കിലും ഒന്നും വിടുന്നില്ല. ജനങ്ങളെങ്കിലും ഒന്ന് ഉണർന്ന് പ്രവർത്തിച്ചാലേ നമ്മുടെ കുട്ടികൾക്ക് ഭാവിയിൽ കൂടെ നിലനിൽപ്പിന് സാധിക്കുകയുള്ളൂ. അപകടത്തെ പെട്ടി കഴിഞ്ഞിട്ട് പിന്നെ വന്ന് വിലാപിച്ചിട്ടൊന്നും കാര്യമില്ല. നമ്മളിപ്പോ കണ്ടതാണ് വയനാടിന്റെ അവസ്ഥ. അങ്ങനെ ഒരു ദുരന്തം ഇനിയും നമ്മുടെ നാടിന് ഉണ്ടാവാതിരിക്കട്ടെ എന്ന് ആഗ്രഹിക്കുകയാണ്. എല്ലാ ജനങ്ങളും ഇതിനെ കുറിച്ച് ഒന്ന് ചിന്തിക്കണം എന്നാണ് ഈ അവസരത്തിൽ എനിക്ക് പറയാനുള്ളത്. എല്ലാവർക്കും നന്ദി, നമസ്കാരം. സംരക്ഷണം നൽകേണ്ട നമ്മുടെ സർക്കാർ സ്വപ്ന സംരക്ഷണം നൽകാൻ തുടങ്ങിയ
ആഘോഷിക്കുന്നു എന്നതാണ് ആ ആഗ്രഹം. യഥാർത്ഥത്തിൽ നമ്മുടെ ജനങ്ങളുടെ ഒരു നമ്മുടെയാണ് ഇക്കാര്യത്തിൽ ഉണ്ടാകേണ്ടത്. അതിനുവേണ്ടിയാണ് രാഷ്ട്രീയത്തിന് അതീതമായി പ്രവർത്തിക്കുന്ന കേരളത്തിലെ സംഘടനകളുടെ കൂട്ടായിട്ടുള്ള മുല്ലപ്പെരിയാർ ഏകോപന സമിതിയുടെ നേതൃത്വത്തിൽ മുല്ലപ്പെരിയാർ സമരം ഏർപ്പെടുത്തുന്നുണ്ട്. ഇന്ന് മുല്ലപ്പെരിയാർ ഡാം മാർച്ച് സംഘടിപ്പിച്ചിട്ടുള്ളത്. മാർച്ച് എന്ന പേരിൽ നമ്മൾ ഹൈക്കോടതി നിരീക്ഷണം നിന്ന് ആരംഭിച്ചതാണ്. മുല്ലപ്പെരിയാർ സ്ഥിതി ചെയ്യുന്ന കുമ്മടി പഞ്ചായത്തിന് മുന്നിലേക്കാണ് മാർച്ച് സംഘടിപ്പിച്ചിട്ടുള്ളത്. നിങ്ങളുടെ എല്ലാം ആദ്യത്തെ ഫാസിസ്റ്റുകൾ ഉണ്ടാകണമെന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് ഞാൻ എന്റെ വാക്കുകൾ അവസാനിപ്പിക്കാം. ജില്ലാ പ്രസിഡന്റ് ബാബു സാർ, മുഴുവൻ ഞാൻ പറയുന്നില്ല, നമ്മുടെ മുല്ലപ്പെരിയാറിന്റെ 130 വർഷം തികയുന്ന നാളെ ബർത്ത്ഡേ ആഘോഷിക്കാനാണ് ഞങ്ങൾ വന്ന് മുല്ലപ്പെരിയാറിലേക്ക് പോകുന്നത്. നാളെ 130 വർഷം തികയാണ്. ഈ ജലബോംബ് നമുക്കെല്ലാം പ്രതികൂലമായിട്ട് നമുക്കെല്ലാം ദോഷകരമായി തന്നെയാണ് നിൽക്കുന്നത്. അത് 1.5 കോടി ജനങ്ങളുടെ ജീവനും സ്വത്തിനും വേണ്ടി സാറിനെ ക്ഷണിച്ചോളൂ. കേരളത്തിലെ 6 ജില്ലയിലുള്ള 1.5 കോടിയോളം വരുന്ന ജനവിഭാഗങ്ങളെ കൊന്നൊടുക്കുവാൻ, അധികം വരുന്ന ജനങ്ങളെ കൊന്നൊടുക്കുവാൻ കൈനീട്ടി നിൽക്കുന്ന മുല്ലപ്പെരിയാർ ഡാമിന്റെ വിഷയം കേരളമെമ്പാടും ചർച്ചാ വിഷയമായിരിക്കുന്ന ഈ കാലഘട്ടത്തിൽ ഇതിനെ നിർവീര്യമാക്കണമെന്ന് ആവശ്യപ്പെട്ടു. അതുപോലെ തന്നെ സ്വീകരണം നൽകുന്നതിന് വേണ്ടിയിട്ട് സുമി സൂസിനെ ക്ഷണിച്ചുകൊള്ളുന്നു. ഇത്രയും വലിയ വിഷയം ഇവിടെ നിലനിന്നിട്ട് ഇവിടുത്തെ രാഷ്ട്രീയ സാമൂഹ്യ സാംസ്കാരിക സംഘടനാ വിഭാഗ ജനങ്ങൾ ഇതിനെപ്പറ്റി ഒരു ചർച്ചാ വിഷയമാക്കാതിരിക്കുന്നതിന്റെ പിന്നിലെ പിന്നാമ്പുറങ്ങളെ പറ്റി നാം പഠിച്ചിരിക്കേണ്ട ഒരു കാര്യമുണ്ട്. ഇതിന്റെ രാഷ്ട്രീയം വിശദീകരിക്കുന്നതിലേക്ക് ഞാൻ കട്ടിലെ ശ്രമിച്ചുകൊള്ളുന്നു. സഹോദരി സഹോദരന്മാരെ, ബന്ധുക്കളെ, മുല്ലപ്പെരിയാർ ഡാമിന് സ്ഥലം കൂടെ ഒന്ന് പറഞ്ഞു തരാം. പ്രിയ സഹോദരി സഹോദരന്മാരെ, ഓടച്ചാലി നിവാസികളെ, മുല്ലപ്പെരിയാർ ഡാമിന്റെ ഉന്നയിച്ചുകൊണ്ടാണ് ഞങ്ങൾ വാഹന പ്രചരണ ജാഥ നടത്തുന്നത്. ഇതൊരു വാഹന പ്രചരണ ജാഥയല്ല, പിന്നെ എന്താണിത്? നാളെ ഒക്ടോബർ 10 എന്താണ് ഒക്ടോബർ 10 പ്രാധാന്യം? ഒക്ടോബർ 10 മുല്ലപ്പെരിയാർ ഡാം കമ്മീഷൻ ചെയ്തത്. 1895 മുല്ലപ്പെരിയാർ ഡാം കമ്മീഷൻ ചെയ്ത ദിവസമാണ് ഒക്ടോബർ 10. ശരി, ഈ ഒക്ടോബർ 10 നാളെയുള്ള പ്രാധാന്യം എന്താണ്? ഈ ഒക്ടോബർ 10 പ്രാധാന്യം, മുല്ലപ്പെരിയാർ ഡാമിന് 130 കൊല്ലം തികയുന്നു. തമിഴ്നാടിന് വരമായി മാറിയ ഡാം, എന്നാൽ കേരളത്തിനോ ശാപവുമായി മാറിയ ഡാമാണ് ഈ മുതുമുത്തശ്ശി ഡാം. അത് 50 കൊല്ലം കാലാവധി പറഞ്ഞാണ് അത് കമ്മീഷൻ ചെയ്തപ്പോൾ പറഞ്ഞത്. ഇതിന് കാലാവധി 50 കൊല്ലമേ ഉള്ളൂ എന്ന് പറഞ്ഞ ആ ഡാം ഇന്ന് കാലാവധിയായ 50 കൊല്ലവും കഴിഞ്ഞിട്ട് പിന്നെയും ഒരു 80 കൊല്ലം കഴിഞ്ഞിരിക്കുന്നു നാളത്തേക്ക് എന്നതാണ് അതിന്റെ പ്രാധാന്യം. നമുക്കറിയാം
കാലാവധി കഴിഞ്ഞ അപകടം പിടിച്ച ഡാമുകൾ പൊളിച്ചു കളയുകയാണ് ചെയ്യുന്നത്. അമേരിക്കയിൽ 2500 ഡാമുകൾ പൊളിച്ചു കളഞ്ഞിരിക്കുന്നു. ഡീകമ്മിഷൻ അല്ല, ഡിമോളിഷൻ, പൊളിച്ചു കളഞ്ഞിരിക്കുന്നു. നമുക്ക് ഏത് വിവരവും അതാണ്. നിങ്ങൾക്ക് ഏവർക്കും പരിശോധിച്ചു നോക്കാം. അതിന് പരീക്ഷണം നടത്തുന്നതല്ല. പൗരന്റെയും ജീവനും സ്വത്തിനും സംരക്ഷണം നൽകേണ്ട സർക്കാർ. മുല്ലപ്പെരിയാർ സമര യാത്ര ഇപ്പോ ഞങ്ങൾ കോതമംഗലത്ത് എത്തിയിരിക്കുകയാണ്. നമ്മുടെ ഈ യാത്രയുടെ ലക്ഷ്യം എന്ന് പറയുന്നത് ഡാമിനെ നിർവീരമാക്കുക. നിർവീരമാക്കുക എന്ന് പറഞ്ഞാൽ ഈ ഡാമിൻ്റെ ശക്തി കുറയ്ക്കുക എന്നാണ് നമ്മൾ ജാഥയിൽ കുളങ്ങുകയും പറയുന്നത്. കൂടാതെ തമിഴ്നാടിലുള്ള വെള്ളം നമുക്ക് കൊടുക്കുവാൻ പുതിയ ഒരു കരാറിലൂടെ മാത്രം കൊടുക്കാൻ സാധിക്കുന്നുള്ളൂ. ആ കരാറും കൂടി നമ്മൾ ഈ കേരള ഗവൺമെൻറ്റും തമിഴ്നാട് ഗവൺമെൻറ്റും കേന്ദ്ര സർക്കാരും ഉൾപ്പെടെയുള്ള ബന്ധപ്പെട്ട അധികാര വർഗങ്ങൾ ചർച്ച ചെയ്യാൻ തീരുമാനിക്കണമെന്നാണ് ഞങ്ങളുടെ ജാഥയുടെ ലക്ഷ്യം. കൂടുതലായി സംസാരിക്കുന്നതിന് വേണ്ടി മുല്ലപ്പെരിയാർ കോർഡിനേഷൻ കമ്മിറ്റി വൈസ് ചെയർമാൻ അഡ്വക്കേറ്റ് രാധാകൃഷ്ണൻ സാറിനെ ക്ഷണിക്കുന്നു. നമ്മൾ മലയാളികളെ സംബന്ധിച്ചിടത്തോളം നാളത്തെ ദിവസത്തിന് ഒരു പ്രത്യേകതയുണ്ട്. എന്താണ് ആ പ്രത്യേകത? ഒക്ടോബർ 10 നമ്മുടെ അഭിമാനമായ അഹങ്കാരമായിട്ടുള്ള മുല്ലപ്പെരിയാർ ഡാം, അതിന് 130 കൊല്ലം തികയുന്ന ദിവസമാണ് നാളെ. എങ്ങനെയാണ് നമ്മുടെ അഹങ്കാരമായി മാറുന്നത് മുല്ലപ്പെരിയാർ ഡാം? യഥാർത്ഥത്തിൽ മുല്ലപ്പെരിയാർ ഡാം മലയാളികളുടെ ശാപമാണ്. അഹങ്കാരമാകുന്നത് എങ്ങനെയാണ്? തമിഴ്നാട്ടിലെ 5 ജില്ലകളിലെ ജനങ്ങൾക്ക് വെള്ളം കൊടുക്കുന്നതുകൊണ്ടാണ് നമ്മുടെ അഭിമാനമായി മാറുന്നത്.